എല്ലാവർക്കും തമീം എജ്വേൽഡിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഗണിത ക്വിസാണ് നമ്മുടെ ഇന്നത്തെയും വിഷയം. വിഷയത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്ത് കാണുന്ന ബെൽബട്ടൺ അമർത്തി ഓൾ എന്ന ഓപ്ഷൻ കൂടി ഇനേബിൾ ചെയ്യുക. എങ്കിൽ ഞാൻ ഇടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നിങ്ങളുടെ മൊബൈലിൽ നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. ചോദ്യം ഒന്ന്. മലയാളത്തിലെ ആദ്യത്തെ ഗണിതശാസ്ത്ര ഗ്രന്ഥമായ യുക്തിഭാഷ രചിക്കപ്പെട്ട വർഷം ഏത്? ഉത്തരം 1639. ചോദ്യം രണ്ട്. ജ്യാമിതിയുടെ പിതാവ് എന്നറിയപ്പെടുന്ന ഗണിതശാസ്ത്രജ്ഞൻ ആര്? ഉത്തരം യൂക്ലിഡ്. ചോദ്യം മൂന്ന്. ഏറ്റവും ചെറിയ അഭാജ്യ സംഖ്യ ഏതാണ്? ഉത്തരം രണ്ട്. ചോദ്യം നാല്. 4 ഒന്നുകൾ കൊണ്ട് എഴുതാൻ കഴിയുന്ന ഏറ്റവും വലിയ സംഖ്യ ഏത്? ഉത്തരം 11:11. ചോദ്യം അഞ്ച്. ഭൂമിയുടെ ചുറ്റളവ് ആദ്യമായി കണ്ടെത്തിയ ഗണിതശാസ്ത്രജ്ഞൻ ആര്? ഉത്തരം ഇറാത്തോസ്തനീസ്. ചോദ്യം ആറ്. 1 മീറ്റർ എത്ര അടിയാണ്? ഉത്തരം 3.28 അടി. ചോദ്യം ഏഴ്. ശാസ്ത്രങ്ങളുടെ റാണി എന്നറിയപ്പെടുന്നത് എന്താണ്? ഉത്തരം ഗണിതശാസ്ത്രം. ചോദ്യം എട്ട്. ഗണിതശാസ്ത്രജ്ഞന്മാരുടെ സൃഷ്ടാവായി അറിയപ്പെടുന്നത് ആര്? ഉത്തരം പ്ലാറ്റോ. ചോദ്യം ഒൻപത്. ഗണിതശാസ്ത്രത്തിൻ്റെ ബൈബിൾ എന്നറിയപ്പെടുന്ന എലമെൻസ് എന്ന പുസ്തകം രചിച്ചത് ആര്? ഉത്തരം യൂക്ലിഡ്. ചോദ്യം പത്ത്. ഇപ്പോൾ സമയം രാവിലെ 10 മണിയെങ്കിൽ 240 മണിക്കൂർ കഴിയുമ്പോൾ സമയം എത്രയായിരിക്കും? ഉത്തരം 10 AM. ചോദ്യം പതിനൊന്ന്. ഇന്ത്യൻ ഗണിതശാസ്ത്രജ്ഞനായിരുന്ന ആര്യഭട്ടൻ്റെ പ്രസിദ്ധ ഗണിതശാസ്ത്ര ഗ്രന്ഥം ഏതാണ്? ഉത്തരം ആര്യഭട്ടീയം. ചോദ്യം പന്ത്രണ്ട്. കാൽക്കുലേറ്റിംഗ് മെഷീൻ കണ്ടുപിടിച്ചത് ആരാണ്? ഉത്തരം ബ്ലെയ്സ് പാസ്കൽ. ചോദ്യം പതിമൂന്ന്. സ്പീഡോമീറ്റർ കണ്ടുപിടിച്ചത് ആരാണ്? ഉത്തരം ചാൾസ് ബാബേജ്. ചോദ്യം പതിനാല്. ലീലാവതി എന്ന പ്രശസ്ത ഗണിതശാസ്ത്രജ്ഞ ഗ്രന്ഥം രചിച്ച ഇന്ത്യൻ ഗണിതശാസ്ത്രജ്ഞൻ ആരാണ്? ഉത്തരം ഭാസ്കരാചാര്യൻ. ചോദ്യം പതിനഞ്ച്. ദേശീയ ഗണിതശാസ്ത്ര ദിനം എന്ന്? ഉത്തരം December 22. താങ്ക്സ് ഫോർ വാച്ചിങ്.